വകുപ്പിന്റെ കർശന പരിശോധന. ഗതാഗത നിയമലംഘനം വ്യാപകമാകുന്നതിനാലാണ് നടപടി. അതേസമയം മോട്ടോർ വാഹന നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ തൊഴിലാളികൾ പണിമുടക്കുകയാണ്. നിയമത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന നിലപാടിലാണ് സമരസമിതി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യയും കോഴിക്കോട് നിന്ന് അഞ്ജലി അമൃതും ഡൽഹിയിൽ നിന്ന് ലിജോ വർഗീസും ചേരുകയാണ്. അഞ്ജലി, എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? ഹർഷൻ, ഇന്നു മുതൽ വാഹന പരിശോധന കർശനമാക്കാനായിരുന്നു നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് നഗരത്തിലും ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുന്നത്. വിവിധ സ്കോഡുകളായി തിരിഞ്ഞാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ തൊണ്ടയാട് ജംഗ്ഷനിലെ നേതാജി നഗറിലാണ്. ഇവിടെ രാവിലെ തന്നെ 9 മണി മുതൽ തന്നെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ന് 10 കേസുകൾ നിലവിൽ നിയമ ലംഘനം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇവർ പറയുന്നത്. ഇവിടെ തുക നേരിട്ട് ഈടാക്കുന്നതിന് പകരം ഈ നിയമലംഘനം നടത്തിയ ആളുകളെ കോടതിയിലേക്ക് നേരിട്ട് തുടർ നടപടിക്കായി അയക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു? അതെ, രാവിലെ 7 മണിക്ക് തന്നെ പരിശോധന ആരംഭിക്കുന്നു. എങ്ങനെയാണ്, വിവിധ സ്കോഡുകളായി തിരിഞ്ഞാണോ നഗരത്തിൻ്റെ ഇങ്ങനെ പരിശോധന നടക്കും? അതെ, കോഴിക്കോട് നഗരത്തിൽ മാത്രം ഇന്ന് 2 ടീമുകളുണ്ട്. കൂടാതെ സബ് ആർ ടി ഓഫീസിന് കീഴിലുള്ള വടകര പോലുള്ള ഭാഗങ്ങളിലും എല്ലാം ഓരോ ടീമുകൾ ചെക്കിങ്ങുണ്ട്. ഈ വാഹനം ഇത് ഈ നിയമലംഘനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന ആളുകളെ എന്താണ് ചെയ്യുന്നത്? തുക നേരിട്ട് ഈടാക്കുകയല്ലോ ചെയ്യുന്നത്, കോടതിക്ക് അയക്കുകയാണോ? നിലവിൽ ഒരാഴ്ചയായിട്ട് നമ്മൾ പരിശോധനകൾ ഇല്ലായിരുന്നു. പകരം അവർക്കൊരു ബോധവൽക്കരണങ്ങളൊക്കെ കൊടുത്ത് വിടുകയായിരുന്നു ചെയ്യുന്നത്. എന്നാൽ ഇന്ന് മുതൽ പരിശോധന കർശനമാക്കാനാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി കോടതികൾക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ വാഹന പരിശോധന കോഴിക്കോട് നഗരത്തിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മറ്റ് ഷിഫ്റ്റിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ സംഘങ്ങൾ ഇങ്ങനെ ഈ തരത്തിൽ പരിശോധന നടത്തും. ഓണക്കാലത്ത് 2 കാലത്തോളം ഇവിടെ ഇങ്ങനെ ഈ തരത്തിലുള്ള വാഹന പരിശോധന ഒരു നിർത്തിവെക്കാൻ മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന കാര്യമായി നടന്നിരുന്നില്ല. എന്നാൽ ഇന്ന് മുതൽ വാഹന പരിശോധന കൃത്യമായി നടത്തണമെന്ന ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ ഓക്കെ ആലോചന. ഹർഷൻ.